ഉണ്ടാക്കുന്നത് ഒരു നെത്തോലി പീരയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമായിരിക്കും അല്ലേ? പക്ഷെ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറി ഒന്നും വേണ്ട, ചോറ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഏറ്റവും പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോ കാണാം. നെത്തോലി പീര തയ്യാറാക്കാനായിട്ട് നെത്തോലി ഇതേപോലെ മുള്ളു കളഞ്ഞിട്ട് വേണം എടുക്കാൻ. മുള്ളു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലിയാണ്, ആ നെത്തോലി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, സവാള എടുക്കാം, പക്ഷേ ചെറിയ ഉള്ളിക്കായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ രണ്ട് പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി. പിന്നെ നമ്മുടെ പീരയുടെ മസാല തയ്യാറാക്കാനായിട്ട് തേങ്ങ ഒരു അര ടീസ്പൂൺ, മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ, മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി. അപ്പം നമ്മുടെ പീര തയ്യാറാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് വെക്കാം, അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതിയാവും. എണ്ണ ഒന്ന് ചൂടാവണം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കറി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു രണ്ട് കഷ്ണം മാവും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി മുതലെടുക്കുന്ന മാടേ ഉള്ളൂ. അതായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നെത്തോലി കരുതുന്ന നേമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി വഴുത്ത് വന്നിട്ടുണ്ട്, ഇത്രയും വഴുതാൽ മതി. ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി, മുഴുവൻ വളരെ നെത്തോലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് മടക്കി ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നമ്മുടെ അറച്ച് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ്ട, അല്ലാതെ അല്ലാതെ എന്ത് കിട്ടിക്കോളും. നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യും. നെത്തോലി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ അരപ്പൊന്ന് ചെയ്തെടുക്കാം. തേങ്ങ കാൽ ടീസ്പൂൺ, എല്ലാം കാൽ ടീസ്പൂൺ വെച്ചിട്ടാണ് ഉള്ളത്. മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിത് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞൊന്നും കൂടെ നമ്മുടെ തോരനുണ്ടാക്കുന്ന അതേ പരുവം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് നമ്മുടെ നെത്തോലിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്, നെത്തോലിയിൽ വെള്ളം ഇറങ്ങും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നെത്തോലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടി മാത്രം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കും. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി. എന്തില്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എത്തോലിക്കൊന്നും അധികം വേവൊന്നുമില്ല. ആറ് തട്ടുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്തോളും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. പിന്നെ എപ്പോഴും മുള്ളെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മുള്ളെടുക്കാതെ പലരും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എപ്പോഴും ഇടയ്ക്ക് മുള്ള കടിക്കുമ്പോൾ പോലും സുഖം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളെല്ലാം തിന്നാൻ ഇതാണ് നല്ലത്. അപ്പൊ ചെയ്യുമ്പോൾ എപ്പോഴും മുള്ളെടുത്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിന് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. Thank you.
If you are subscribed to our channel, please subscribe to our channel. If you are subscribed to our channel, please subscribe to our channel.